ഇത് ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയം കായംകുളം. കായംകുളം കൃഷ്ണപുരം KTDC സമീപമുള്ള ഈ മ്യൂസിയത്തിൽ ശില്പങ്ങളുടെയും കാർട്ടൂണുകളുടെയും കാഴ്ചകളേറെയാണ്. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ സാഗ റെയർ എന്ന പേരിൽ ഒരു പെയിൻറ്റിംഗ് എക്സിബിഷൻ December 23 മുതൽ 28 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാഗ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. ചിത്ര ശില്പകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരുടെയും മധ്യ തിരുവിതാംകൂറിലെ, അതായത് ഓണാട്ടുകരയിലെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് സാഗ. ശങ്കർ ആർട്ട് ഗ്യാതറിംഗ് എന്നാണ് ഇതിൻ്റെ നീണ്ട പേര്. അതിനെ ചുരുക്കി സാഗ എന്നാക്കുക. അപ്പോൾ ഞങ്ങൾ ഈ മധ്യ തിരുവിതാംകൂറിലുള്ള സാംസ്കാരിക രംഗത്തിനെ ഒന്ന് പരിപോഷിപ്പിക്കുക, ചിത്രകലാപരമായ പിന്നെ അവബോധം ഉണ്ടാക്കുക, ശില്പകലാപരമായ അവബോധം, പിന്നെ അതുപരി നമ്മൾ ഈ അരാജകത്വ സംഭവങ്ങളിലേക്ക് പോകുന്ന സാംസ്കാരികമായി ഉയരാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെയെല്ലാം ഈ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഒരു അവബോധം കൊടുത്ത് എല്ലാവരെയും ഒരു സാംസ്കാരിക ധാരയിലെ ഒരു അംഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ. എത്ര പേര് പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ? ഇപ്പോൾ ഈ എക്സിബിഷന് 23 ചിത്രകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു ഉയർന്ന ചിത്രകല, കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം, ചിത്രകലാ വിദ്യാഭ്യാസം നേടിയ ചിത്രകാരന്മാരുണ്ട്. ഒരു ചിത്രകലാ അക്കാദമിയിലും പഠിക്കാത്ത ചിത്രകാരന്മാരുണ്ട്. അങ്ങനെ പലതരത്തിൽ ക്വാളിഫിക്കേഷനുള്ള ചിത്രകാരന്മാരാണ്. എല്ലാവരും ചിത്രകാരന്മാരാണെന്നുള്ളതാണ് പ്രത്യേകത. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ഞങ്ങൾ നോക്കുന്നില്ല. നല്ല ക്രിയാത്മകതയുള്ള ചിത്രകാരന്മാരെയാണ് ഞങ്ങൾ ഇതിനകത്ത്, അവരുടെ ക്രിയാത്മകതയാണ് ഇവിടെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. 23 പേരുടെ ആശയസമ്പന്നമായ ചിത്രങ്ങളാവും പ്രദർശനത്തിൽ ഉണ്ടാവുക. ചിത്രപ്രദർശനത്തിൽ പങ്കെടുക്കുന്നവരുടെ വാക്കുകളിലേക്ക്. എൻ്റെയും ഒരു ചിത്രം പ്രദർശനത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചിത്രം പരാമർശിക്കപ്പെടുന്നത് മാനസിക സംഘർഷത്തിലുള്ള വോട്ടർമാരുടെ അല്ലെങ്കിൽ സമ്മതിദായകരുടെ വിചാരങ്ങളും വികാരങ്ങളുമാണ്. അതിനകത്തൊരു കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്നത് ഒരു ഓന്താണ്. ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ച് നിറം മാറുന്ന ഒരു പ്രകൃതമുണ്ട് എന്നതുപോലെ സമ്മതിദായകൻ്റെ മനസ്സ് എപ്പോഴും സങ്കീർണമാണ്. അവൻ്റെ മനസ്സിങ്ങനെ വിവിധ തലങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരപഥത്തെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ചിത്രരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ വരച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അതായത് പ്രായമാകുന്നവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് പൊഴിഞ്ഞു വീഴുന്ന ഇലകളോടാണ് ഇന്ന് പ്രായമാകുന്ന ജീവിതത്തെ എല്ലാവരും കാണുന്നത്. എവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മിക്കവരും അത് കാണുന്നത്. ആ ഒരു ജീവിതാവസ്ഥയെ കാണിക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എക്സിബിഷൻ എൻ്റെ ചിത്രവും ഉണ്ട്. ചിത്രത്തിൻ്റെ പേര് സോൾ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ഒരു സീരീസിലെ ഒരു ചിത്രമാണ്, ഭൂമിയുടെ ആത്മാവ്. ആ ഒരു സീരീസിൽ 20 ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. ആ ഭൂമിയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു കാഴ്ചകളും പച്ചപ്പും എല്ലാ ഇതും എൻ്റെ ചിത്രത്തിൽ വരുന്നുണ്ട്. ഞാൻ പ്രദർശിപ്പിക്കുന്ന ചിത്രം ലവ് അഫയേഴ്സാണ്. അപ്പം പ്രണയത്തിൻ്റെ പുതിയ വഴികളിലൂടെ പുതിയ ചവിട്ടുപടികൾ കയറി പോകുന്നതായിട്ടാണ് ആ ചിത്രം. ഒരു ഫാൻറ്റസി ആയിട്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ചിത്രം ശരിക്കും കളർഫുള്ളാണ്. ചിത്രത്തിനകത്തൊരു ദൈന്യ സ്വഭാവം ഇല്ലാതെ തന്നെ എപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കളർഫുള്ളായിട്ടുള്ള ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. December 23 ബുധനാഴ്ച 3:30 കേരള ലളിതകല അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പ്രദർശനം 28 സമാപിക്കും. പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ദൃശ്യജാലകത്തിൻ്റെ ആശംസകൾ.